Hello, ellavarkkum veendum MKM Learn Accounting in the pudiyoru video like swagatham. Nammal innu discuss cheyyunnathu Accounting and Control of Material Cost ennu parayunna chapter la important topic aaya stock levels of materials aanu. Last video il nammal inventory management adil important method aaya EOQ aanu kandathu. Appo adinte problems um graphical representation um ellavarum kandu manasilaakki ennu vicharikkunnu. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് കാണുക. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ആ കഴിഞ്ഞ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എപ്പോഴും സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കണം. ഒരു മെറ്റീരിയൽ കൺട്രോളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എൻഷുറിങ് ദി അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. പ്രൊഡക്ഷൻ എപ്പോഴാണോ മെറ്റീരിയൽ ആവശ്യം ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. മെറ്റീരിയൽ കൺട്രോൾ മീൻസ് ബാലൻസിങ് ബിറ്റ്വീൻ ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ്. ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ബൾക്കായിട്ട് മെറ്റീരിയൽ വാങ്ങി സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ അങ്ങനെ ഓവർ സ്റ്റോക്കിംഗ് ചെയ്യുമ്പോൾ അത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചാൻസ് വരും. അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇറ്റ് മേ ഇൻട്രപ്റ്റ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനെ അത് ബാധിക്കും. അപ്പോൾ ആ ഒരു ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും തമ്മിൽ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുക, അതാണ് മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത്. ഇതിലൊരു 5 levels ഓഫ് മെറ്റീരിയൽസ് ആണ് പറയുന്നത്. 5 levels ഓഫ് മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിന് കാണുന്നത്. ഫസ്റ്റ് മിനിമം സ്റ്റോക്ക് ലെവൽ, അതിനെ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് പറയും. മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ, ഇതഞ്ചുമാണ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽസ്. അപ്പോൾ ഫസ്റ്റ് മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റി ഓർ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ടു ബി മെയ്ഡ് അവൈലബിൾ ഇൻ ദി സ്റ്റോർ അറ്റ് എനി ടൈം. ഏതൊരു സമയത്തും സ്റ്റോറിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയലിനെയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അതായത് എപ്പോൾ ചോദിച്ചാലും സ്റ്റോറിൽ അത്രയും യൂണിറ്റ്സ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് മിനിമം സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഈ നോർമൽ കൺസംഷനെ ആവറേജ് കൺസംഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ആവറേജ് കൺസംഷൻ അല്ലെങ്കിൽ നോർമൽ കൺസംഷൻ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. മിനിമം സ്റ്റോക്ക് ലെവലിൽ ഈ ഒരു ഇക്വേഷനിൽ നോർമൽ കൺസംഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നോർമൽ കൺസംഷൻ തരും. ഇനി തന്നിട്ടില്ല എങ്കിലാണ് ഈ ഒരു ഇക്വേഷൻ എടുക്കേണ്ടത്. അതിന് മിനിമം കൺസംഷൻ പ്ലസ് മാക്സിമം കൺസംഷൻ ഓൾ ഡിവൈഡഡ് ബൈ 2 ആവറേജ് കാണുന്നത് പോലെ. നോർമൽ കൺസംഷൻ എന്ന് പറയുന്നത് ആവറേജ് കൺസംഷൻ തന്നെയാണ്. അപ്പോൾ മിനിമം കൺസംഷനും മാക്സിമം കൺസംഷനും തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ആവറേജ് കൺസംഷൻ കിട്ടി ഇൻറ്റു റീഓർഡർ പീരീഡ്. ഈ ബ്രാക്കറ്റിലെ കാൽക്കുലേഷൻ ഫസ്റ്റ് ചെയ്യുക. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് റീഓർഡർ ലെവലിൽ നിന്ന് ആ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോഴാണ് മിനിമം സ്റ്റോക്ക് ലെവൽ ആകുന്നത്. അപ്പോൾ ഇനി നോർമൽ റീഓർഡർ പീരീഡ് തന്നിട്ടില്ലെങ്കിൽ അതും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ആവറേജ് റീഓർഡർ പീരീഡ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, റീഓർഡർ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഓൾ ഡിവൈഡഡ് ബൈ 2 ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. കൺസംഷൻ്റെ ആവറേജ് കാണാനായിട്ട് മിനിമം മാക്സിമം കൺസംഷൻ എടുക്കുക, റീഓർഡർ പീരീഡിൻ്റെ ആവറേജ് കാണാനായിട്ട് മിനിമം മാക്സിമം റീഓർഡർ പീരീഡ് എടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മാക്സിമം സ്റ്റോക്ക് ലെവലാണ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാക്സിമം ക്വാണ്ടിറ്റി ഓർ മാക്സിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ടു ബി മെയ്ഡ് അവൈലബിൾ ഇൻ ദി സ്റ്റോർ. മിനിമം പറയുന്നത് പോലെ മാക്സിമം ഉണ്ടായിരിക്കേണ്ട യൂണിറ്റാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു മാക്സിമം ലെവലിൽ നിന്ന് എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ആ ഒരു സ്റ്റോക്ക് ലെവൽ എപ്പോഴും സ്റ്റോറിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മാക്സിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്.
ഇവിടെ റീഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇഒ ക്യു തന്നെയാണ്. ബ്രാക്കറ്റിലെ കാൽക്കുലേഷൻ ഫസ്റ്റ് ചെയ്യണം. മിനിമം കൺസംഷനും മിനിമം റീഓർഡർ പീരീഡും തമ്മിൽ ഇൻഡു ചെയ്യുക. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി. ദെൻ നെക്സ്റ്റ് പറയുന്നത് റീഓർഡർ സ്റ്റോക്ക് ലെവലാണ്. റീഓർഡർ എന്ന് പറയുന്നത് വീണ്ടും ഓർഡർ ചെയ്യേണ്ട ലെവലാണ്. മീനിങ് പറയുന്നത് ഇറ്റ് ഈസ് ദി സ്റ്റോക്ക് ലെവൽ അറ്റ് വിച്ച് ദി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂസ് പർച്ചേസ് റിക്വിസിഷൻ ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേസസ് ഓർഡർ ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. എപ്പോഴും സ്റ്റോറിൽ മെറ്റീരിയൽ തീരുന്ന സിറ്റുവേഷനിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്, പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പർച്ചേസ് റിക്വിസിഷൻ ഇഷ്യൂ ചെയ്യും. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പുതിയ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ അയക്കുന്നത്. അപ്പോൾ വീണ്ടും ഓർഡർ ചെയ്യുന്ന സമയം, റീ ഓർഡർ എന്ന് പറയുന്ന അതാണ്, വീണ്ടും ഓർഡർ ചെയ്യുക. ആ ഒരു ലെവൽ എപ്പോഴാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് റീ ഓർഡർ ലെവൽ ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, അല്ല എങ്കിൽ മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക, അല്ല എങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് ആവറേജ് ക്വാണ്ടിറ്റിയാണ്, സ്റ്റോറിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആവറേജ് സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആണ്. റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് അറിയാം, തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ, അതിൻ്റെ ഹാഫ് എടുക്കുക. അല്ല എങ്കിൽ സാധാരണ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ മിനിമം ലെവലും മാക്സിമം ലെവലും ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അത് തമ്മിൽ പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോഴും ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള രീതിയാണ്, പക്ഷേ ഫോളോ ചെയ്യേണ്ടത്, പ്രിഫർ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഒരു മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആയിരിക്കണം ആവറേജ് സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഡേഞ്ചർ ലെവലാണ്. ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത് മിനിമം സ്റ്റോക്ക് ലെവലിനേക്കാളും താഴെയാണ് നമ്മളുടെ മെറ്റീരിയൽ എങ്കിൽ ആ ഒരു ലെവലിനെയാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് കീപ്പർ എമർജൻസി സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഡേഞ്ചർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് ലെവൽസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഈ സ്റ്റോക്ക് ലെവൽസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്ക് എന്താണെന്നുള്ളതും കൂടെ നോക്കാം. കണ്ടോ, ഇവിടെ മിനിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റീഓർഡർ ലെവലിൽ നിന്ന് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് മൈനസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാക്സിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റീഓർഡർ ലെവലിൻ്റെ കൂടെ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നത്. അപ്പോൾ മാക്സിമം ചോദിക്കുന്ന ടൈമിൽ ബ്രാക്കറ്റിൽ വരേണ്ടത് മിനിമം ആയിരിക്കണം, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ക്ലിയർ? ഇനി മാക്സിമം എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാണ് അല്ലേ, അപ്പം ഇക്വേഷൻ കുറച്ച് വലുതായിരിക്കും എന്ന് ഓർക്കുക. രണ്ടിലും റീഓർഡർ ലെവലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. മിനിമം സ്റ്റോക്ക് ലെവൽ ചോദിച്ചാലും മാക്സിമം സ്റ്റോക്ക് ലെവൽ ചോദിച്ചാലും റീഓർഡർ ലെവലിനെ ഫസ്റ്റ് എഴുതുക. ഓക്കെ, ഇനി മാക്സിമം ആകുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാണ്, റീഓർഡർ ലെവലിൻ്റെ കൂടെ റീഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ക്ലിയർ ആയില്ല? മാക്സിമം ആണ് ചോദിക്കുന്നത്, അപ്പോൾ ബ്രാക്കറ്റിൽ വരേണ്ടത് മിനിമം ആയിരിക്കണം, മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇനി മിനിമം സ്റ്റോക്ക് ലെവലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഇത് നോർമലിനെ നമുക്ക് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഈ രണ്ട് റീഓർഡർ ലെവലും മിനിമം സ്റ്റോക്ക് ലെവലിനും മാക്സിമം സ്റ്റോക്ക് ലെവലിനും ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റീഓർഡർ സ്റ്റോക്ക് ലെവലായിരിക്കണം. ഓക്കെ, ഏത് പ്രോബ്ലത്തിലും ഫസ്റ്റ് റീഓർഡർ സ്റ്റോക്ക് ലെവൽ, വീണ്ടും ഏത് ലെവലിലാണ് ഓർഡർ ചെയ്യേണ്ടത്, അതാണ് റീഓർഡർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം മിനിമം സ്റ്റോക്ക് ലെവലിന് നമുക്ക് മിനിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം, റീഓർഡർ ലെവൽ വേണം അല്ലേ.
pre-order level calculate cheyanaayittu ee equation first equation use cheya maximum consumption into maximum reorder period use cheya ini question la minimum stock level thannittundengilana ee oru equation nammal edukkendathu namukku idu nokkumbo manasilagum ivide maximum level aanu store lulla material inde maximum level aanu id thannirikkunnathu ee maximum level innu material consume cheythu material inde ennam korayumbo ivideke ethu material maximum thinnu daily usage kazhinju ivideke ethumbolana reorder level aagunnathu adayathu ee oru level il material nammal veendum order cheyunu appo ee order cheythu next day thanne namukku material kittunnilla adinu shipping inde okka delay kaaranam korchu late aagum appo veendum nammal യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്ത് വീണ്ടും അത് മിനിമം ലെവലിലേക്ക് എത്തും ഈ ഒരു ലെവലിൽ നമുക്ക് പുതിയ മെറ്റീരിയൽ കിട്ടുന്നു വീണ്ടും നമ്മളുടെ മെറ്റീരിയലിൻ്റെ ലെവൽ മാക്സിമത്തിലേക്ക് എത്തും കണ്ടോ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നു അപ്പോൾ ഈ ഒരു മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്താൻ വേണ്ടി എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയലാണോ വന്നത് അതിനെയാണ് റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ ആദ്യം മാക്സിമം ലെവലായിരുന്നു ഇവിടെ നിന്ന് മെറ്റീരിയൽ കൺസ്യൂം ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യും അതിൻ്റെ താഴേക്ക് വീണ്ടും മെറ്റീരിയൽ കിട്ടുന്നത് വരെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യും അപ്പോൾ അത് മിനിമം ലെവലിലേക്ക് എത്തും ഈ മിനിമം ലെവലിലേക്കാകുമ്പോൾ നമുക്ക് മെറ്റീരിയൽ പുതിയതായിട്ട് ഓർഡർ ചെയ്ത മെറ്റീരിയലിൻ്റെ സപ്ലൈ വരും അത് വീണ്ടും മാക്സിമത്തിലേക്ക് എത്തുന്നു ഓക്കെ ഇനി ഈ മിനിമം ലെവലിൽ നിന്ന് താഴേക്കുള്ള ലെവലിനെയാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത് മിനിമം ലെവലിൽ നിന്ന് താഴേക്ക് മെറ്റീരിയലിൻ്റെ യൂണിറ്റ്സ് കുറയാൻ പാടില്ല അതിനെയാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത് ആ ഒരു ലെവലിലുള്ള സ്റ്റോക്കിനെയാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു